ഗംഗ ബുക്ക് സെല്ലേഴ്സ് ആൻഡ് പബ്ലിഷേഴ്സ് കോഴിക്കോട്. ഞങ്ങളുടെ ഏറ്റവും പ്രസിദ്ധമായ സുദർശന രഘുനാഥൻ എഴുതിയ വൃന്ദാവന യാത്രയെക്കുറിച്ചുള്ള ധന്യം വൃന്ദാവനം തുടങ്ങി ഗർഗഭാഗവതം, രാധാകൃഷ്ണ ഭാഗവതം, ഗീതാഗോവിന്ദം, അങ്ങനെ നിരവധി ആധ്യാത്മിക പുസ്തകങ്ങൾ, പൂജാ സാധനങ്ങൾ, വിഗ്രഹങ്ങൾ, ചിത്രങ്ങൾ തുടങ്ങി പലവിധ ഉൽപ്പന്നങ്ങൾ ഗംഗാ ബുക്സ് നിങ്ങൾക്കായി ഒരുക്കുന്നു. ലോകത്തെവിടെയും തപാൽ വഴി ക്യാഷ് ഓൺ ഡെലിവറി സൗകര്യത്തോടെ ഞങ്ങളുടെ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് എത്തിച്ചു തരുന്നു. വൃന്ദാവനകൃഷ്ണന്റെ അപൂർവ ചിത്രങ്ങൾ നിറയുന്ന മനോഹരമായ പുതുവർഷ ഡയറി, അതും രണ്ട് സൈസുകളിൽ ഇപ്പോൾ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ 8606164715. കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ഗുരുവായൂരപ്പൻ്റെ ദാസനും അതേമാതിരി തന്നെ മഹാദേവൻ്റെ ദാസനുമായ കിഴിയടം രാമൻ നമ്പൂതിരിയാണ് നമ്മളോടൊപ്പമുള്ളത്. മഹാദേവന് ഏറ്റവും പ്രിയപ്പെട്ട വേദമന്ത്രമാണ് ശ്രീരുദ്രമന്ത്രം. ഈ ശ്രീരുദ്രമന്ത്രത്തിനെ പറ്റി കൂടുതൽ അറിയുവാൻ നമുക്ക് രാമൻ നമ്പൂതിരിയുമായി ഒന്ന് കുറച്ച് സമയം പങ്കിടാം. നമസ്തേ രുദ്രമന്യവ ഉതോത ഇഷവേ നമഃ. നമസ്തേ അസ്തു ധന്വനേ ബാഹുഭ്യമുതതേ നമഃ. യാത ഇഷു ശിവതമാ ശിവം ബഭൂവതേ ധനുഃ. ശിവാശരവ്യയാതവതയാനോരുദ്രമൃടയാതയേരുദ്രശിവാതനൂരഘോരാപകാശിനീ തയാനസ്തനുവാശന്തമയ ഗിരിശന്താഭിചാകശീ യാമിഷും ഗിരിശന്തഹസ്തേ ബിഭർഷ്യസ്തവേ ശിവാംഗിരിത്രതാം കുരു മാഹ്യും സീഹ് പുരുഷൻ ജഗൽ ശിവേന വചസാത്വാ ഗിരിശാച്ഛാവദാമസീ യഥാനസർവമിജഗദയക്ഷ്മൗം സുമനഃ അസൽ അധ്യവോചദധിവക്താ പ്രഥമോ ദൈവ്യോഭിഷക് അഹീഗ്നശ്ചർവാജ്യം ഭയന്സർവാശയാതുധാന്യഃ അസൗ വ്യസ്ത അമ്രോ അരുണ ഉതബഭൃസുമംഗലഃ യേ ചേമാം രുദ്രാ അഭിതോ ദിക്ഷുശ്രിതാഃ സഹസ്രശോ വൈ ഷാം ഹേഡ ഈമഹേ അസൗവ്യോ വസർപ്പതി നീലഗ്രീവോ വിലോഹിത ഉതൈനം ഗോപാ അദൃശന്നദൃശന്നുതഹാരിയ ഉതൈനം വിശ്വാഭൂതാനി സദൃഷ്ടോ മൃഡയാതിനാ നമോ അസ്തു നീലഗ്രീവായ സഹസ്രാക്ഷായ മീഢുഷേ അഥോ യേ അസ്യ സത്വാനോ ഹന്തേഭ്യോ കരൻ നമഃ പ്രമുഞ്ച ധന്വനസ്ത്വമുഭയോരാർത്നിയോർജ്യാം യാശ്ച തേ ഹസ്ത ഇഷവഃ പരാതാ ഭഗവോ വപാ അവതത്യ ധനുസ്ത്വം സഹസ്രാക്ഷശതേഷു ധേ നിശീര്യശല്യാന അമ്മുഖാ ശിവോ ന സുമനഭവ വിജ്യന്ധനുഃ കപർദിനോ വിശല്യോ ബാണവാം ഉതാ അനേശന്നസ്യേഷവ ആഭുരസ്യ നിഷംഗതിഃ യാതേ ഹേത്യർമീഢുഷ്ടമഹസ്തേ ബഭൂവതേ ധനുഃ തയാസ്മാൻ വിശ്വതസ്ത്വമയക്ഷ്മയ പരിഭുജ
നമസ്തേ അസ്വായുധായ ധൃഷ്ണവേ ഉഭാഭ്യാമുതേ നമോ ബാഹുഭ്യന്തവധന്വനേ പരിതേ ധന്വനോ ഹേതിരസ്മാൻ നൃണകൃതു വിശ്വതാഃ അഥോ യ ഇഷു ധിസ്തവാരേ അസ്മന്നിധേഹിതം. ഈ ശ്രീരുദ്രമന്ത്രം കൊണ്ട് മഹാദേവനെ പല രീതിയിൽ ആരാധിക്കുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അതിനെ പറ്റിയിട്ട് ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? വിശദീകരിക്കാം, പക്ഷേ എത്രത്തോളം കേമാവെന്ന് പറയാൻ പറ്റില്ല. കാരണം ഞാൻ എൻ്റെ അറിവിൽ നിന്നുകൊണ്ട് എനിക്കറിയുന്നത് ഞാൻ പറഞ്ഞുതരാം, പറയാൻ ശ്രമിക്കാം. ശ്രീരുദ്രമന്ത്രം നേരത്തെ ഞാൻ പറഞ്ഞു 11 ഖണ്ഡങ്ങളായിട്ട് അല്ലെങ്കിൽ 11 ഓത്തായിട്ടാണ്. അപ്പോൾ പൂർവീ പണ്ഡിതന്മാർ പറയാറുണ്ട് മഹാദേവൻ 11 രുദ്രന്മാരുണ്ട്, അങ്ങനെയുള്ള കഥകളൊക്കെ ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉപകഥകൾ ഉണ്ടാവാം ഒക്കെ ഉണ്ടാവും. അപ്പോൾ 11 ഗണിച്ചും കൊണ്ടാണ് ഇതിൻ്റെ എല്ലാം കണക്ക് വരുന്നത് ഞാൻ മനസ്സിലാക്കിയത് അർത്ഥം. ആ ശ്രീരുദ്രൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രാവശ്യം ചെല്ലണമെങ്കിൽ ഈ 11 പാരഗ്രാഫും ചൊല്ലി കഴിഞ്ഞാലേ, അല്ലെങ്കിൽ 11 ഒത്ത് ചൊല്ലി കഴിഞ്ഞാലേ ഒരു പ്രാവശ്യമുള്ളൂ. അപ്പോൾ ഒരു പ്രാവശ്യം ചെല്ലുന്നതിനല്ല പ്രാധാന്യം കൊടുത്ത് കണ്ടത്, അത് 11 പ്രാവശ്യം ചെല്ലുക എന്നുള്ളതാണ്. അപ്പോൾ 11 പ്രാവശ്യം ചെല്ലിയാൽ ഏകാദശ രുദ്രം എന്ന് വെച്ചാൽ ഏകാദശ ആയി എന്നത് ഒരു 11 അങ്ങനെ 11 ഗണിതങ്ങളായിട്ടാണ് ഇത് മുഴുവൻ കാണുന്നത്. ഇതിൻ്റെ പുറമെ കേരളീയ സമ്പ്രദായത്തിൽ ഇത് അഭിഷേകത്തിനാണ് പ്രാധാന്യം. അഭിഷേകച്ചാൽ ശിവൻ അല്ലെങ്കിൽ അഭിഷേകപ്രിയനാണ് എന്ന് പറയണ്ടല്ലോ. അപ്പോൾ അഭിഷേകം ചെയ്യുക, ധാര ചെയ്യുക, ശിവന് ധാര, ശ്രീരുദ്രം കൊണ്ട് ധാര. ശ്രീരുദ്രം കൊണ്ട് ധാര ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ മനുഷ്യന് ധാര വേണ്ടി വരില്ല എന്നാണ് പൂർവീകർ പറഞ്ഞത്. ചില ധാര വേണ്ടി വരില്ല പറഞ്ഞാൽ ആയുർവേദത്തിൽ ഈ ജലദോഷം തലയ്ക്ക് കഫക്കെട്ടൊക്കെ ഉണ്ടായാൽ ഈ അതിലൊരു സമ്പ്രദായം, അഷ്ടാംഗഹൃദയത്തിലൊരു സമ്പ്രദായം ഉണ്ട് അത്രേ ധാര ചെയ്യാമെന്ന്. ഞാൻ എനിക്കൊന്നും ഇപ്പോൾ ഇതുവരെ വേണ്ടി വന്നിട്ടില്ല. അപ്പോൾ അത് വേണ്ടവരൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ വന്നാൽ ഈ മഹാദേവന് ധാര ചെയ്യുന്ന ആളാണെങ്കിൽ ഈ ധാര ഒഴിവായി കിട്ടുന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ എനിക്ക് അനുഭവം വെച്ചാൽ എനിക്ക് വ്യക്തിപരമായിട്ട് അനുഭവമില്ല, പറയണ കേട്ടിട്ട് അനുഭവിച്ച ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ധാര ചെയ്യലാണ് പ്രധാനം മഹാദേവന്. അപ്പോൾ 11 പ്രാവശ്യം ഇരുന്ന് അഭിഷേകം ചൊല്ലി അഭിഷേകം ചെയ്യുക, ഇതാണ് ഒരു ആദ്യത്തെ ഒരു ഭാഗം. രണ്ടാമത്തേതിനെ വലുതാക്കുക എങ്ങനെ വെച്ചാൽ 11 ആളുകളിരുന്ന് 11 പ്രാവശ്യം ജപിച്ച് അഭിഷേകം ചെയ്യുക. അപ്പോൾ 11 × 11 121 ഒരു പ്രാവശ്യം ജപിക്കുക കഴിയും. അതിന് വളരെ പ്രാധാന്യം കൊണ്ടു. ഇത് ജലം കൊണ്ടാണ് കേരളീയ സമ്പ്രദായം. ഇതിൻ്റെ അടുത്ത ഗണിതം എങ്ങനെയാ വെച്ചാൽ 11 ആൾ 11 ദിവസം 11 ഒരു ജപിക്കുക. അപ്പോൾ അടുത്ത സ്റ്റെപ്പായി, അങ്ങനെ മഹാരുദ്രനായി അതിൻ്റെ പേര്. 11 ആൾ 11 ഒരു വിധം 11 ദിവസം ജപിച്ചാൽ മഹാരുദ്രൻ. ഇത്രേ ഇവിടെ നടന്ന് കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതുണ്ടായിട്ടുണ്ട് മുമ്പേ ഉണ്ടായിരുന്നു. ഇതൊക്കെ ജലം കൊണ്ട് ധാര കഴിക്കുക, ധാരക്കടാരം കെട്ടി തൂക്കി അതിൽ വെള്ളമൊഴിച്ച് കുറിച്ചിട്ട് അതിങ്ങനെ മഹാദേവൻ ഇങ്ങനെ അഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴും അഭിഷേകം ചെയ്യണം ഇഷ്ടമാണ് അദ്ദേഹത്തിന്. ആ വെള്ളം ഇങ്ങനെ തലയിൽ ഒഴിക്കുന്ന ഇഷ്ടമുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹം അതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് ഒരു സമ്പ്രദായം. അപ്പോൾ ഇത്രയേ കേരളത്തിലുണ്ടായിരുന്നുള്ളൂ. പിന്നീട് കാലത്തിൻ്റെ മാറ്റം, പ്രകൃതിയുടെ മാറ്റമൊക്കെ വരുള്ളൂ. ഈ കേരളത്തിൻ്റെ പുറത്തുള്ളൊരു സമ്പ്രദായമാണ് ഈ അതിരുദ്രവും മഹാരുദ്രത്തിൽ ദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്യുക എന്നൊക്കെ ഉള്ളത്. ദ്രവ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 11 ദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്യുക. ഇപ്പം നേരത്തെ പറഞ്ഞ 11 തന്നെയാണ് എല്ലാതിക്കലും. ഈ 11 ദ്രവ്യങ്ങൾ അഭിഷേകം ചെയ്യുക പറഞ്ഞാൽ എണ്ണ, പഞ്ചഗവ്യം, പഞ്ചാമൃതം, നെയ്യ്, പാല്, തൈര്, തേന്, കരിമ്പ് നീര്, ചെറുനാരങ്ങ നീര്, ഇളനീര്, അഷ്ടകന്ധജലം, അങ്ങനെ 11. ഈ 11 ദ്രവ്യങ്ങൾ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയാൽ ധാരാളം നടക്കുന്നുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. ഈ ഒരു സമ്പ്രദായത്തെ എങ്ങനെ കേരളത്തിലേക്ക് കൊണ്ടുവരാമെന്ന് വൈദികരൊക്കെ ആലോചിച്ച് തീരുമാനിച്ച് വർഷങ്ങൾക്ക് മുമ്പേ അവരൊരു സംവിധാനം ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു മഹാരുദ്ര സമ്പ്രദായം കേരളത്തിൽ വന്നത്. എന്ന് വെച്ചാൽ അതിദൂരത്തുനിന്നല്ല എന്നർത്ഥം, ഒരു 10-30 കൊല്ലങ്ങൾക്ക് അടുത്ത് ആയിട്ടുണ്ടാവുള്ളൂ ഈ രീതിയിലുള്ള സമ്പ്രദായം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി അതിന് മുമ്പേ ഉണ്ടായില്ല എന്ന് പറയാൻ ഞാൻ ആളല്ല, എനിക്ക് എൻ്റെ അറിവിലില്ല എന്നേ പറയാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നപ്പോൾ 11 ആളുകളിരുന്ന് ഈ 11 ദ്രവ്യങ്ങൾ, എണ്ണ മുതലായി അഷ്ടഗന്ധജലം വരെയുള്ളത് ഒരു പത്മകെട്ട് അത് പൂജിച്ച് ശിവനായിട്ട് പൂജിച്ച് അതിൻ്റെ ചുറ്റും ഇരുന്ന് 11 ആളുകളിരുന്ന് 11 ജപിക്കുക. അപ്പോൾ 121 × 11 121 ദിവസം ഉണ്ടാവും. അങ്ങനെ 11 ആണ് ഉണ്ടാവുന്നത്. ഇത്രയും അപ്പോൾ എല്ലാ ദിവസവും 11 ഈ അഭിഷേകം ചെയ്യുക. ആദ്യത്തെ ദിവസം 121 കഴിഞ്ഞാൽ ഇത് അഭിഷേകം ചെയ്യുന്നത് അവന്. ഇതേ സമയത്ത് തന്നെ ഒരു ശ്രീരുദ്ര ഹോമവും നടക്കും.
അത് രണ്ടും നടക്കും. ആ ഹോമ സമ്പാദവും സ്പർശിക്കും. ഈ ഒരു രീതി വളരെ, അപ്പോൾ ചൈതന്യ ഇതൊക്കെ ദേവചൈതന്യത്തിന് ദേവൻ്റെ സന്തോഷത്തിനായിട്ടുള്ളതാണല്ലോ. അപ്പോൾ ദേവചൈതന്യം വർദ്ധിക്കണു എന്നുള്ളത് ബോധ്യവും. പിന്നെ അടുത്ത ഘട്ടം മഹാരുദ്രം 11 കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ഇതാണ് അതിരുദ്രം. അതിരുദ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 11 വീതമുള്ള 11 ഗണങ്ങൾ, അങ്ങനെ 121 ആളുകൾ, 11 × 11, അപ്പോൾ 121 ആളുകൾ, അങ്ങനെ ഓരോ ഗണത്തിലും 11 ദ്രവ്യങ്ങൾ, അങ്ങനെ 121 ദ്രവ്യങ്ങൾ, ഒരു ഭാഗത്ത് ഹോമം, അങ്ങനെ 122 ആൾ ഏകകാലത്ത് ഒരേ സമയത്ത് ഈ വേദമന്ത്രം ചൊല്ലുകയാണ്, ഈ ശ്രീരുദ്രമന്ത്രം. ഈ ശ്രീരുദ്രമന്ത്രം ചൊല്ലുമ്പോൾ ആ പ്രപഞ്ചത്തിന് വരെ മാറ്റം ഉണ്ടാവുമെന്ന് വേറൊരു ശാസ്ത്രം. പ്രപഞ്ചത്തിന് തന്നെ ഈ വേദമന്ത്രം ഏത് കേട്ടാലും മാറ്റം ഉണ്ടാവും, സംശയമൊന്നുമില്ല കാര്യത്തിൽ. ഈ ശ്രീരുദ്രം കേട്ടാൽ പ്രകൃതിക്ക് മാറ്റം ഉണ്ടാവുന്നുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിച്ചിട്ടുണ്ടത്രേ, നമ്മൾ പഠിച്ചിട്ടില്ല. അവർ പണ്ഡിതന്മാർ പഠിച്ച് പറഞ്ഞിട്ടുണ്ടത് നമുക്ക് മനസ്സിലാവാറായിട്ടേ, നമ്മൾ അവിടെ എത്തണമല്ലോ. അപ്പോൾ എന്തായാലും അതിനൊരു മഹത്വമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് കേരളത്തിലും ആ സമ്പ്രദായം കൊണ്ടുവരാൻ വൈദികർ, അന്നത്തെ വൈദികരൊക്കെ ശ്രമിച്ച് വർഷങ്ങൾക്ക് മുമ്പേ, ഒരു 25 വർഷങ്ങൾക്ക് മുമ്പേ എന്നാണ് എൻ്റെ ഓർമ്മ. ഒരു 25-28 വർഷങ്ങൾക്ക് മുമ്പേ തൃശ്ശൂർ വടക്കനാഥല്, അല്ല 25 മതിയല്ല, 82 എന്നൊക്കെ പറഞ്ഞാൽ 35 വർഷമൊക്കെ ഉണ്ടാവും, ആ 30 വർഷത്തിന് മീതിയേ ഉണ്ടാവും. വടക്കനാഥൽ ഒരു അതിരുദ്ര മഹായജ്ഞം നടത്തി. അതാണ് ആദ്യത്തെ കേരളത്തിലെ എൻ്റെ അറിവിലെ മഹാരുദ്രയജ്ഞം. അങ്ങനെ വടക്കനാഥൽ തന്നെ തുടർച്ചയായിട്ടില്ല മഹാരുദ്രങ്ങളൊന്നും നടന്നിട്ടില്ല, 3 അതിരുദ്രം നടന്നു. 3 വ്യത്യസ്ത കാലഘട്ടങ്ങളിലാണ് ഇങ്ങനെയാണ് അതിരുദ്രം നടന്നത്. ഈ ഘട്ടത്തിൽ മറ്റുള്ളവരും ആലോചിച്ചിട്ടുണ്ടാവാം ഇത് വളരെ വിശേഷപ്പെട്ടതാണ്, അങ്ങനെയാവും ഇന്ന് കാണുന്ന മഹാരുദ്രങ്ങളും അതിരുദ്രങ്ങളൊക്കെ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എത്ര ഘട്ടങ്ങളുണ്ട് വെച്ചാൽ, ഏകാദശ രുദ്രം, മഹാരുദ്രം, അതിരുദ്രം, അങ്ങനെ 3 ഘട്ടത്തിനായിട്ട് പറഞ്ഞു. ഏകാദശ രുദ്രത്തിന് തന്നെ ഒറ്റ ദിവസം കൊണ്ട് പറയുന്ന ഏകാദശ രുദ്രം എന്ന് പറഞ്ഞാൽ 11 ആൾ കൂടി 11 ഉരി ജപിക്കണേ ഏകാദശ രുദ്രം എന്ന് പറഞ്ഞു. പഴയ കാലത്ത് ഒരാൾ ഇരുന്ന് 11 ഉരി ജപിക്കണതും കണ്ടിട്ടുണ്ട്. അപ്പോൾ രുദ്രേകാദശിനീന്നോ എന്നിങ്ങനെയൊക്കെ പറയ ഭാഷകൾ പറയാറുണ്ട്. ശ്രീരുദ്രം പഠിക്കുക എന്നുള്ളത് യജുർവേദികളെ സംബന്ധിച്ചിടത്തോളം അത് കുട്ടിക്കാലത്ത് തന്നെ പഠിപ്പിക്കും. എന്തിനാണ് പഠിപ്പിക്കുന്നത് വെച്ചാൽ, ഈ യജുർവേദം വേദത്തിൽ വളരെ വിശേഷപ്പെട്ട മന്ത്രമാണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇത് ജപിച്ചാൽ ബുദ്ധിയൊക്കെ നേരവും ചീത്ത പ്രവൃത്തികളൊക്കെ ചെയ്യാൻ മടിയുണ്ടാവും. ഇത് പഠിച്ചാൽ ഇത് ഉപാസിക്കുകയാണ്, ഇത് ഉപാസിച്ചുകൊണ്ടിരിക്കുകയാണ്, പിന്നെ സമാധാനം ഉണ്ടാവും, സന്തോഷം ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഇതൊരു ഉപാസനയായിട്ട് എടുത്താൽ അതിന് പല പല രീതിയിൽ പറയാനും പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റാത്ത അത്ര അനുഭവങ്ങൾ ഉണ്ടാവണതാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇത്രയൊക്കെയാണ്, ഇത്ര ഘട്ടങ്ങളാണ് ഈ ശ്രീരുദ്രമന്ത്രത്തിൻ്റെ മഹാദേവനെ ആരാധിക്കുന്ന രീതികളുള്ളത്. ഇത്രയാണ് എൻ്റെ അറിവിലും എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന രീതിയിലുള്ളത്. ഇത്രയാണ്. കേരളത്തിൽ എവിടെയൊക്കെയാണ് മഹാരുദ്രങ്ങളും നടന്നിട്ടുള്ളത്, അതിരുദ്രങ്ങൾ നടന്നിട്ടുള്ളത്? ഈ ചടങ്ങുകളിലൊക്കെ അങ്ങ് പങ്കെടുത്തിട്ടുണ്ടാകുമല്ലോ, അതിനെപ്പറ്റി ഒന്ന് വിശദീകരിക്കാമോ? പ്രസക്തമായ ചോദ്യമാണ്, എവിടെയൊക്കെ നടന്നു, എങ്ങനെയൊക്കെ നടന്നു എന്നുള്ളത്. ഞാൻ ആദ്യം അതിരുദ്രത്തിൽ തന്നെ വരാം, കാരണം പിന്നെ മഹാരുദ്രത്തിലേക്ക് പോകാൻ തോന്നുന്നു. അതിരുദ്രം കേരളത്തിൽ ആദ്യം നടന്ന, ഞാൻ കഴിഞ്ഞ ഇതിനു മുമ്പേ ഞാൻ പറഞ്ഞു വടക്കനാഥലിലാണെന്ന്. വടക്കനാഥലിൽ 3 അതിരുദ്രം നടന്നിട്ടുണ്ട്. ഈ 3 അതിരുദ്രം നടന്നത് മഹാരുദ്രങ്ങളൊന്നും നടന്നിട്ടല്ല, ഒരു അതിരുദ്രം നടന്നു, 3 അതിരുദ്രം നടന്നു. പിന്നെ മമ്മിയൂരാണ്, ഗുരുവായൂർ മമ്മിയൂർ 2 അതിരുദ്രം നടന്നു. പെരുന്തട്ട ഗുരുവായൂർ എന്നുള്ള പെരുന്തട്ട ശിവക്ഷേത്രത്തിൽ 2 അതിരുദ്രം നടന്നു. അപ്പം 3, 2, 5, 2, 7 ആയി. പിന്നെ ഒരു അതിരുദ്രം പാറശാല, തെക്കോട്ട് അങ്ങനെ നീങ്ങി കന്യാകുമാരിക്കടുത്ത് പാറശാല മഹാദേവ ക്ഷേത്രത്തിൽ ഒരു അതിരുദ്രം നടന്നു. പിന്നെ കുറച്ച് വടക്കോട്ട് കണ്ണൂർ ഭാഗത്ത് കണ്ണാടിപ്പറമ്പിൽ അതിരുദ്രം നടന്നു. അങ്ങനെ 9 അതിരുദ്രമാണ് ഈ അടുത്ത കാലഘട്ടം വരെ നടന്നത്. ഇപ്പോൾ ആ മമ്മിയൂർ അതിരുദ്രം നടക്കുന്നുണ്ട്. അപ്പോൾ 10-ാമത്തെ അതിരുദ്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ അതിരുദ്രങ്ങളുടെ കഥ പറയുമ്പോൾ അതിരുദ്രം നടത്തുന്നതിന് വിരോധമില്ലാതൊക്കെ നടത്തുന്നുണ്ടല്ലോ, അത് നടന്നോട്ടെ. മഹാരുദ്രം നടത്തി അതിരുദ്രം നടത്തുക, അങ്ങനൊരു സമ്പ്രദായം കേട്ടിട്ടുണ്ട്. അതിരുദ്രം നടത്തിയിട്ട് മഹാരുദ്രം നടത്തുക, മഹാരുദ്രം നടത്തി അതിരുദ്രം നടത്തുക, അതിരുദ്രം നടത്തി മഹാരുദ്രം നടത്തുക, രണ്ടും കണ്ടു കേട്ടിട്ടുണ്ട്. ഇവിടെ മമ്മിയൂരും പെരുന്തട്ടയും കണ്ണാടിപ്പറമ്പിലും എന്താ പറയേണ്ടത് പാറശാലയിലും ആദ്യം നടത്തിയത് അതിരുദ്രമാണ്. അപ്പോൾ അതിരുദ്രം നടത്തി പാറശാലയിൽ ആദ്യത്തെ അതിരുദ്രം നടത്തി, 11 കൊല്ലം മഹാരുദ്രം നടത്തി. പിന്നീട് അതിരുദ്രം നടത്താൻ അവർക്ക് സാധിച്ചില്ല, അവിടുത്തെ സാഹചര്യങ്ങളോ മഹാദേവൻ്റെ അനുഗ്രഹം ഇല്ലായ്മയോ എന്തോ നടത്താൻ കഴിഞ്ഞില്ല. മമ്മിയൂർ ആദ്യത്തെ അതിരുദ്രം നടത്തി, 11 കൊല്ലം മഹാരുദ്രം നടത്തി. പിന്നീട് വീണ്ടും അതിരുദ്രം നടത്തി 2-ാമത്തെ. പിന്നെ വീണ്ടും 11 കൊല്ലം മഹാരുദ്രം നടത്തി. ഇപ്പോൾ വീണ്ടും അതിരുദ്രം നടത്തിക്കൊണ്ടിരിക്കുന്നു.
പിന്നൊന്ന് പെരുന്തട്ട ക്ഷേത്രത്തിൽ ആദ്യ അതിരുദ്ര നടത്തി, 11 കൊല്ലം മഹാരുദ്രം നടത്തി, ഇപ്പം മഹാരുദ്രം നടത്തി, വീണ്ടും 2 അതിരുദ്രം നടത്തി, ഇപ്പം മഹാരുദ്രം നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഗുരുവായൂരെന്നെ ഗുരുവായൂരപ്പൻ്റെ വലതുഭാഗത്തും ഇടതുഭാഗത്തും 2 ശിവക്ഷേത്രത്തിൽ ഇത് തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്നു. പിന്നെ വടക്ക് കണ്ണൂർ ഒരു അതിരുദ്രം നടത്തി, 11 മഹാരുദ്രം നടന്നുകൊണ്ടിരിക്കുന്നു. ഇത് 9 മഹാരുദ്രം കഴിഞ്ഞു, 2021 9-ാമത്തെ മഹാരുദ്രം കൂടിയും കഴിഞ്ഞു. ഇങ്ങനെയാണ് ഈ അതിരുദ്രം നടന്ന ക്ഷേത്രങ്ങളുടെ ഒരു പശ്ചാത്തലം. മഹാരുദ്രങ്ങൾ മാത്രമായിട്ട് കേരളത്തിലെ പല ദിക്കിലും നടക്കുന്നുണ്ട്. ചിലത് അറിയപ്പെടുന്നുണ്ട്, ചിലപ്പോൾ അറിയപ്പെടാതെ പോകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ആരംഭിച്ചത് തളി കോഴിക്കോട് തളി ക്ഷേത്രത്തിൽ അതിരുദ്രം നടന്നു, മഹാരുദ്രം നടന്നിട്ടുണ്ട് 11 ദിവസമായിട്ട്. ഈ വർഷവും അവർ നിശ്ചയിച്ചിട്ടുണ്ട്, ജനുവരിയിലാണ്. മഞ്ചേരി അരികിഴായ ക്ഷേത്രത്തിൽ 11 കൊല്ലം മഹാരുദ്രം അവർ നടത്തി, അതിരുദ്രം നടത്താൻ അവർക്ക് പറ്റിയിട്ടില്ല. സാഹചര്യങ്ങളും ഭൗതികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അതുകൊണ്ടാവാം. ഈ പിന്നെ എറണാകുളത്ത് പാവക്കുളം ശിവക്ഷേത്രത്തിൽ ഒരു 6-7 കൊല്ലം എന്നാണ് എൻ്റെ ഓർമ്മ, 11 കൊല്ലമായി തോന്നുന്നില്ല. അവിടെയും മഹാരുദ്രം നടത്തി, അത് തുടർച്ചയായിട്ട് നടത്താൻ പറ്റിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ എന്താ പറയണ്ട, പല ക്ഷേത്രങ്ങളിലും ഒരു ദിവസമായിട്ട് മഹാരുദ്രത്തിൻ്റെ ഒരു ദിവസമായിട്ട് നടത്തുന്ന സ്ഥലങ്ങൾ ഇങ്ങനെ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ധാരാളം വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് 2 കാര്യങ്ങളാണ് എനിക്ക് തോന്നിയത്. ഒന്ന്, ക്ഷേത്രങ്ങളിലൊക്കെ ഇത് വയ്ക്കുമ്പോൾ ഇല്ലെങ്കിൽ മഹാരുദ്രം നടക്കുമ്പോൾ ധാരാളം ഭക്തജനങ്ങളുടെ സാന്നിധ്യം ഉണ്ടാകുന്നുണ്ട്, അവർക്കൊക്കെ അതിൻ്റെ അനുഭവം ഉണ്ടാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ വിശ്വസിച്ച് വരുന്നു, അത് ഉറപ്പാണ് തോന്നുന്നത്. അതുകൊണ്ട് പല ക്ഷേത്രങ്ങളിലുണ്ട്. പിന്നെ ഞാൻ ചുമതലയായിട്ട് ഇപ്പോൾ മമ്മിയൂർ 2 അതിരുദ്രവും ഇപ്പം നടക്കുന്ന മഹാരുദ്രവും എൻ്റെ ചുമതലയിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനാണ് അതിന് ഉത്സാഹിച്ച് നടത്തിയത്. കണ്ണാടിപ്പറമ്പിൽ ഇതുപോലെ ഞാൻ തന്നെയാണ് നടത്തിയത്, അതിരുദ്രം നടത്തി. ഇതപ്പോൾ 9-ാമത്തെ മഹാരുദ്രം കൂടി കഴിഞ്ഞു, അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ ആകെ നടന്ന ഈ മമ്മിയൂര് ഇപ്പോൾ നടക്കുന്ന 10-ാമത്തെ അതിരുദ്രം വരെയുള്ളതിൽ 8 അതിരുദ്രത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കാറശാലയിൽ സജീവ സാന്നിധ്യമായിട്ടുണ്ടായിരുന്നു. കണ്ണാടിപ്പറമ്പിലുണ്ടായിട്ടുണ്ട്, മമ്മിയൂരും പെരുന്തട്ടി സജീവ സാന്നിധ്യം. വടക്കുന്നാഥിൽ പങ്കെടുക്കേണ്ടായിട്ടുള്ളൂ. പിന്നെ ഇവിടെ എന്താ പറയണ്ടത്, പാവക്കുളത്തുള്ള മഹാരുദ്രങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരേ ദിവസം ഇവിടെ പൊന്നാനിക്കടുത്ത് പെരിയമ്പലം അവിടെ ഒരു മഹാരുദ്രം നടന്നു, പിന്നീട് തുടരാൻ പറ്റിയിട്ടില്ല. അവിടെയും പങ്കെടുത്തിട്ടുണ്ട്. മഹാരുദ്രവും അതിരുദ്രത്തിനും ധാരാളമായിട്ട് പങ്കെടുത്തു. എല്ലാറ്റിലും നല്ല അനുഭവങ്ങളുണ്ട്, ധാരാളം അനുഭവങ്ങളുണ്ട്. പല രീതിയിൽ പറഞ്ഞാലും തീരാത്തത്ര അനുഭവങ്ങളുണ്ട്. ഞാൻ തന്നെ ഒരു ദിക്കിൽ ഈ എന്താണ് ഇതിൻ്റെ അനുഭവം എന്ന് എന്നോടൊരാൾ ചോദിച്ചു, ഇതുപോലെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇന്ന് ഇതുകൊണ്ട് അനുഭവം ഉണ്ടാവാൻ എനിക്ക് പറഞ്ഞുതരാൻ അറിയില്ലെങ്കിലും എൻ്റെ അറിവിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, 3 വിഭാഗത്തിന് ഇത് പരിശോധിക്കാം, അത് പരിശോധിച്ചാൽ അതിൽ മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഒന്ന്, മൃഗങ്ങളിൽ ഈ ശ്രീരുദ്ര മന്ത്രം കേട്ടാൽ പ്രകൃതിക്കാണല്ലോ ഇതിൻ്റെ ഫലം ഉണ്ടാവുക. ഒരു പശുവിനെ യജ്ഞശാലയുടെ അടുത്ത് ഈ ശ്രീരുദ്ര മന്ത്രം ചെല്ലുന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് കെട്ടിയിടുക. ഒരു 11 ദിവസം ആ ശ്രീരുദ്ര മന്ത്രം കേട്ട പശുവിന് മാറ്റം ഉണ്ടാവും, സംശയിക്കണ്ട. എന്താ മാറ്റം ഉണ്ടാകുന്നത് ഞാൻ മൃഗ ഡോക്ടറോട് ചോദിക്കാം, ഇല്ലേ പശുവിനെ അറിയണ ആളോട് ചോദിക്കാം. അവർക്കത് പറഞ്ഞുതരാനറിയുള്ളൂ, എനിക്ക് പറഞ്ഞുതരാനറിയില്ല. അപ്പോൾ മാറ്റം ഉണ്ടാവുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല, ഇത് കേട്ടാൽ അതിന് മാറ്റം ഉണ്ടായിരിക്കും. ഇതുപോലെ തുളസി ആ യജ്ഞശാലയുടെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വയ്ക്കുക, കേട്ടാന്ന് പറഞ്ഞു. എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് എനിക്ക് പറയാനറിയില്ല. ഇപ്പോൾ സൂര്യപ്രകാശമില്ലാത്ത സ്ഥലമാണ് ചന്താ ചെയ്യേണ്ടത്, അതിൻ്റെ പ്രായോഗിക വശങ്ങളൊന്നും എനിക്ക് പറയാനറിയില്ല. അവിടെ കൊണ്ടുവച്ചാൽ ആ തുളസി ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ ആ തുളസിക്ക് മാറ്റം ഉണ്ടായിട്ടുണ്ടാവും, സംശയിക്കണ്ട. എന്താ മാറ്റം എന്നുള്ളത് അതിൻ്റെ വക്താക്കളുണ്ടാവുമല്ലോ, അത് പറയാൻ പറ്റുന്ന ആളുകൾക്ക് പറഞ്ഞുതരാൻ പറ്റും. പിന്നെ ഒന്നുള്ളത് മനുഷ്യരിൽ പരിശോധിക്കാം. മനുഷ്യന് ശ്രീരുദ്ര മന്ത്രം കൊണ്ട് ഏറ്റവും കൂടുതൽ, ഞാൻ നേരത്തെ പറഞ്ഞു ഈ ധാര ചെയ്താൽ പിന്നീട് ധാര വേണ്ടി വരില്ല പറഞ്ഞു എന്നുള്ളത്, ഈ മാനസികമായിട്ട് ആണിതിൻ്റെയൊക്കെ കാരണങ്ങൾ. മനോകാരകൻ തന്നെയാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഒരു മാനസിക ബുദ്ധിമുട്ടുള്ള ഒരാളെ ഈ യജ്ഞശാലയിൽ കൊണ്ടുവന്ന് ഇരുത്താൻ കഴിഞ്ഞാൽ, കേൾക്കണം, അയാൾ ഇരുത്തേണ്ടത് എങ്ങനെ കെട്ടിടാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന് അവിടെ കൊണ്ടുവന്നിരുന്ന് അത് കേൾക്കാൻ, അത് ശ്രവിക്കാൻ അയാൾക്ക് കഴിഞ്ഞാൽ അയാൾക്ക് ജീവിതത്തിൽ മാറ്റം ഉണ്ടാവും, യാതൊരു സംശയവുമില്ല, ഒരു തർക്കവുമില്ല ആ കാര്യത്തിൽ. അത് കേൾക്കാൻ കഴിഞ്ഞാൽ ഈ വേദമന്ത്രം 11 ദിവസം അയാളിരുന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ മാറ്റം ഉണ്ടാവും എന്നുള്ള യാതൊരു തർക്കമില്ല. ഇത് പരിശോധിക്കേണ്ടത് ഞാനല്ല, ഇത് വെല്ലുവിളിക്ക് വേണ്ടി പരിശോധിച്ചാൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. ഇത് ആത്മാർത്ഥമായി
മഹാദേവനിൽ വിശ്വസിച്ചിട്ട് ഇത് ചെയ്താൽ ഇതിന് മാറ്റമുണ്ടാവും, യാതൊരു തർക്കവുമില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ നടന്ന സ്ഥലത്തെക്കുറിച്ചിട്ടും ഇതും പറയാനുള്ളത്. കേരളത്തിലെ അനവധി മഹാരുദ്രങ്ങളും അതിരുദ്രങ്ങളും നടന്നിട്ടുണ്ട്. അതിലെല്ലാം അങ്ങയുടെ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബഹുമതികളെല്ലാം അങ്ങേക്ക് കിട്ടിയിട്ടുണ്ടോ? ഈ ഡിസംബർ 26 മുതൽ ജനുവരി 6 വരെ മമ്മിയൂർ അമ്പലത്തിൽ ഇപ്പോൾ അതിരുദ്രം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അവിടെയും അങ്ങയുടെ സാന്നിധ്യമുണ്ട്. ഇതിനെയൊക്കെ പറ്റിയിട്ടൊന്ന് ചുരുക്കത്തിൽ ഒന്നുകൂടി വിശദീകരിക്കാമോ? വിശദീകരിക്കാം. മഹാരുദ്രങ്ങളും അതിരുദ്രങ്ങളൊക്കെ പങ്കെടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ ഭാഗ്യം. അതന്നെയാണ് ഏറ്റവും വലിയ ബഹുമതി. കാരണം വെച്ചാൽ അതിരുദ്രത്തിന് പങ്കെടുക്കാൻ കഴിയുക, അതിൽ സാന്നിധ്യം അവിടെ നിന്ന് ജപിക്കുന്നേക്കാൾ കൂടുതൽ കേൾക്കാനും കഴിയുക, അതന്നെ ഒരു ബഹുമതിയാണ്. കാരണം വെച്ചാൽ പങ്കെടുക്കാൻ പറ്റുക എന്നുള്ളത്. ഞാൻ കണ്ണാടിപ്പറമ്പിലാണ് ആ ഒരു ബഹുമതി തരേണ്ടായത്. അവർ അതിരുദ്ര യജ്ഞാചാര്യൻ എന്നുള്ളൊരു ബഹുമതി അവർ പതിച്ച് തന്നിട്ടുണ്ട്. ഞാനത്ര ആചാര്യനായിട്ടൊന്നുമല്ല, അവർക്കത് അവിടെയുള്ള ഭക്തജനങ്ങൾക്ക് ആ സാന്നിധ്യം വളരെ ഭംഗിയായി തോന്നിയുകൊണ്ട് അവരൊക്കെ കൂടി തന്നുള്ളൂ. അങ്ങനെയാണ് ഒരു അതിരുദ്ര യജ്ഞാചാര്യൻ എന്നുള്ളൊരു ബഹുമതി തരുണ്ടായി. പിന്നീട് അടുത്ത കാലത്ത് കഴിഞ്ഞ അതിരുദ്രം പെരുന്തട്ടയിൽ കഴിഞ്ഞപ്പോൾ രുദ്രവാചസ്പതി എന്ന് പറഞ്ഞിട്ടൊരു ബഹുമതി തരുണ്ടായി. ഇത് രണ്ടും തന്നിട്ടുണ്ട്. നേരത്തെ ഞാൻ വിട്ടുപോയതൊന്ന്, ശബരിമലയിൽ ഒരു മഹാരുദ്രം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അത് 11 ദിവസമായിട്ടല്ല നടന്നത്, മുഴുവൻ കേരളീയ സമ്പ്രദായം ആയിരുന്നില്ല. അവിടെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ കുറേ തമിഴ്നാട് ബ്രാഹ്മണരാണ് അതിന് ഉത്സാഹിച്ചത്. അപ്പോൾ അവർ 121 വന്നു ഒറ്റ ദിവസം കൊണ്ട് മഹാരുദ്രം നടത്തുക. അങ്ങനെയാണ് ഉണ്ടായത്. അന്ന് 11 കേരളത്തിൽ ഉണ്ടായിരുന്നത്, 11 കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു ആളുകൾ. അത് ചുമതലയായിട്ട് നടത്തേണ്ടി വന്നു അവിടെ നിന്ന്. അങ്ങനെ ശബരിമലയിലും കൂടി നടത്താൻ ഞാൻ വിട്ടുപോയതാണ്. ശബരിമലയിലൂടെ അത് കൊല്ലവർഷയ്ക്ക് ഓർമ്മയില്ല, മൂത്തേടത്ത് സുകുമാരെന്നും ഊരി മേശാന്തി ആയിരുന്ന കാലം, അതൊക്കെ ഓർമ്മ ഉള്ളൂ. ഡേറ്റും കാര്യങ്ങളൊന്നും ഓർമ്മയില്ല, ഞാൻ എഴുതി വച്ചിട്ടൊന്നുമില്ല. ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടുണ്ട്. ഈ മഹാരുദ്രങ്ങൾ എല്ലാ ഇതിലും നടത്തുമ്പോഴും നമ്മൾ ഉത്സാഹിച്ച് നടത്തുക, നമുക്കിത് ഇഷ്ടമുള്ളതാണല്ലോ. നമുക്കെന്താ അനുഭവം എന്ന് പറയാച്ചാൽ, ഇത് പഠിച്ച് തുടങ്ങിയ കാലം മുതൽ നിർത്തിയിട്ടില്ല, ചെല്ലൽ നിർത്തിയിട്ടില്ല. നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത് തെറ്റാറൊക്കെ ഉണ്ടാവും, എത്ര ചെല്ലാലും തെറ്റുകളൊക്കെ ഉണ്ടാവും. തെറ്റുകൾ ചിലപ്പോൾ ശരിയാവും, തെറ്റുകളെന്ന് പറയാം. മമ്മിയൂർ ആദ്യത്തെ അതിരുദ്രം നടത്തുമ്പോൾ ഇതൊന്നും അറിയില്ല നമുക്ക്, ഇത് എങ്ങനെയാണ് നടത്തേണ്ടതെന്ന് അറിയില്ല. 25 കൊല്ലം മുമ്പെയാണത്, ഇത് 25-ാമത്തെ കൊല്ലമാണ്. ആദ്യത്തെ അതിരുദ്രം നടത്തുമ്പോൾ ഒന്നും അറിയില്ല, കുറേ നടത്തി. അന്ന് സാമ്പത്തികമായിട്ട് മമ്മിയൂർ അമ്പലത്തിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടില്ലാത്തതുകൊണ്ട് വിഷമമില്ല, അത് ഇങ്ങ് നടന്നു പോകും. രണ്ടാമത്തെ അതിരുദ്രത്തിന് അവർ നമ്മുടെ ഈ ഓട്ടം ചാട്ടമൊക്കെ കണ്ടിട്ടാവാം, അവർ എന്നെ അതിരുദ്ര യജ്ഞ സമിതിയിലെ ചെയർമാനും കൂടി ആക്കിയിട്ടുണ്ടായിരുന്നു. ഞാനായിരുന്നു അന്ന് അതിരുദ്ര യജ്ഞ സമിതിയിലെ ചെയർമാനും. അങ്ങനെ ചെയർമാനായിരിക്കുമ്പോൾ കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. അന്ന് എന്താ പറയേണ്ടത്, ഈ യജ്ഞത്തിനെക്കുറിച്ച് കുറേയും കൂടി വിപുലീകരിച്ച ആളുകളിൽ എത്തിക്കാനും ഒക്കെ പറ്റി. അത് കഴിഞ്ഞ് ഈ 11 വീണ്ടും മഹാരുദ്രം നടത്താനും പറ്റി, അവിടെ നടത്താൻ പറ്റി. അപ്പോൾ ഇപ്പം അതിരുദ്രത്തിന് അവിടെ പങ്കെടുക്കേണ്ട സാന്നിധ്യമുണ്ട്. മാത്രമല്ല അവിടെ എന്താ സംഘാടക സമിതിയിലുണ്ട് ഇനി ഞാൻ. ഈ എന്താ പറയാനുള്ള ചരിത്രം, മമ്മിയൂർ അമ്പലത്തിൻ്റെ ഉയർച്ച ഈ ആദ്യത്തെ അതിരുദ്രം കഴിഞ്ഞ 25 കൊല്ലം പിന്നിടുമ്പോൾ ആ ഉയർച്ച തന്നെയാണ് അവിടെ പറയാനുള്ളത്. ഏറ്റവും വലിയ കേമത്വം അവിടുത്തെ ഏറ്റവും വലിയ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങളും ആത്മീയമായ നേട്ടങ്ങളും ദേവചൈതന്യം വർദ്ധിച്ചു എന്നുള്ളതിൻ്റെ പ്രത്യേകത അവിടെ ഉണ്ട്. ഇതന്നെയാണ് പെരുന്തട്ടമ്പലത്തിലും പറയാനുള്ളത്. പെരുന്തട്ടമ്പലത്തിൽ ഈ ശ്രീരുദ്രമന്ത്രം ചൊല്ലിയതിൻ്റെ മാത്രം ഫലം കൊണ്ടാണ് ഇന്ന് ആ ക്ഷേത്രം വലുതായതെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അനവധി ബുദ്ധിമുട്ടുകളും ദുർഘടങ്ങളും ഉണ്ടെങ്കിലും ഇത് ചെല്ലാൻ തുടങ്ങിയാൽ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹാദേവനെ ആരാധിക്കുമ്പോൾ ആർക്കും ദുഃഖം ഉണ്ടാവാൻ സാധ്യതയില്ല, ദുഃഖം ഉണ്ടാവാണ്ടിരിക്കുന്നത് തന്നെയാണ്. മഹാദേവനെ ആരാധിച്ചാൽ ഗുരുവായൂരപ്പനും കൂടി അനുഗ്രഹിക്കേണ്ടി വരും. കാരണം വെച്ചാൽ ഗുരുവായൂരപ്പൻ എങ്ങനെയാണ് പറയാറ്, ഞങ്ങൾ രണ്ടാളും ഒന്നാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഗുരുവായൂരപ്പനും മഹാദേവനും. അപ്പോൾ രണ്ടാളും ഒരേപോലെ നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ മഹാദേവനോട് ആരാധിച്ചാൽ ഗുരുവായൂരപ്പനെ അനുഗ്രഹിക്കേണ്ട വയ്യ, ഗുരുവായൂരപ്പനെ ആരാധിച്ചാൽ മഹാദേവനെ അനുഗ്രഹിക്കേണ്ട വയ്യ. അപ്പോൾ മഹാരുദ്രൻ നടത്തിയ മമ്മിയൂർ ഗുരുവായൂർ അമ്പലത്തിൻ്റെ രണ്ട് ഭാഗത്തും വടത്തും ഇടത്തും ഇരുന്നിട്ട് രണ്ട് മഹാദേവന്മാരെ അനുഗ്രഹിക്കാനുണ്ടായാൽ അത് ഒരനുഗ്രഹമായിട്ട് അതന്നെ ഒരു ബഹുമതിയായിട്ട് രണ്ടാളുടെ അടുത്തും ഇത് ചെയ്യാൻ കഴിഞ്ഞത് ഒരു വലിയ ബഹുമതിയായിട്ട് ഞാൻ കരുതുന്നുണ്ട്. ഇത് തന്നെയാണ് എൻ്റെ ഒരു അംഗീകാരം എന്നും വിശ്വസിക്കുന്നുണ്ട് ഞാൻ. ശ്രീരുദ്ര മന്ത്രത്തിനെ പറ്റിയും മഹാരുദ്രത്തിനെ പറ്റിയും അതിരുദ്രത്തിനെ പറ്റിയും ഇത്രയധികം വിശദീകരിച്ച് തന്നതിന് വളരെ വളരെ സന്തോഷമുണ്ട്. ഇനി ഭക്തജനങ്ങൾക്കായി അങ്ങേക്ക് വല്ലതും പറഞ്ഞു കൊടുക്കുവാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് പറഞ്ഞിരണം. അത്
ചെറുതായിട്ടൊരു ഉത്തരം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് കേൾക്കുന്നതിൽ മാറ്റം ഉണ്ടാവുമെന്ന്, പ്രകൃതിക്ക് ഒരു മാറ്റം ഉണ്ടാവും എന്നുള്ളത്. അത് അതിൽ കൂടുതൽ പറയാനുള്ളത്, ഇത് കേൾക്കുന്നതിന് ഫലം ഉണ്ടാവും എന്നുള്ളതിന് പല പല തെളിവുകളും ഇന്ന് നമ്മുടെ മുന്നിലുണ്ട്. ഒന്ന് ഞാൻ പറയാം, ഇന്ന് പുട്ടപൃഥ്വിയിൽ ചെന്നാൽ, സായിബാബ മന്ദിരത്തിൽ ചെന്നാൽ എന്നും കാലത്ത് ശ്രീരുദ്രമന്ത്രം കേൾക്കാം. അപ്പോൾ അതിനൊരു ഫലമുണ്ട് എന്ന് തീർച്ചയാക്കിയിട്ടാണല്ലോ അത് ചെയ്തത്. ഇന്ന് ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് ആശ്രമത്തിൽ ചെന്നാൽ ഈ വേദമന്ത്രം കേൾക്കാം രാവിലെ. അപ്പോൾ അവിടെയും ഫലമുണ്ട് തീർച്ചയായി. അപ്പോൾ അതും ഫലിക്കുന്നതാണ്. ഇങ്ങനെ ഇതിന് മുമ്പേ മഹർഷി മഹേഷ് യോഗി ഈ ഭാരതത്തിൽ നിന്നല്ല, ലോകത്തെമ്പാടും ഈ വേദ 24 മണിക്കൂറും ശ്രീരുദ്രമന്ത്രം പ്രകൃതിയിൽ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ചിരുന്നു അത്രേ അദ്ദേഹം. എന്നിട്ട് 12 ജ്യോതിർലിംഗങ്ങളെ, ഇന്ന് 12 ജ്യോതിർലിംഗങ്ങളുണ്ട് ഭാരതത്തിൽ, നമ്മളൊക്കെ പലരും ദർശനം നടത്തിയിട്ടുണ്ടാവാം, കാശിയിലും വല്ല പുട്ടപൃത്തി എന്താ പറയുക, ബദരി, കേദാരം, അങ്ങനെയുള്ള സ്ഥലത്തുകളിലൊക്കെ ജൈനിയിലൊക്കെ പോയിട്ട് പലതിലും പല രാമേശ്വരം, കാശി ഒക്കെ ജ്യോതിർലിംഗത്തിൽപ്പെട്ടതാണ്. അങ്ങനെ 12 ജ്യോതിർലിംഗങ്ങളെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്ഥാപിക്കണമെന്നും ആ സ്ഥാപിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ശ്രീരുദ്രമന്ത്രം ഉരുവിടണം, അവിടെ പ്രകൃതിയിൽ ജപിച്ചുകൊണ്ടിരിക്കണമെന്നും ആഗ്രഹിച്ചിരുന്നു അദ്ദേഹം. അതെങ്ങനെയായിരുന്നുവെങ്കിൽ ഈ പ്രകൃതി ലോകത്തിൻ്റെ 12 സ്ഥലങ്ങൾ തിരഞ്ഞെടുത്തത്? ഈ 2 മണിക്കൂർ ഇടവിട്ട് ഉദയം വരുന്ന സ്ഥലങ്ങൾ, 6 മണിക്കാണ് ഉദിക്കണമെങ്കിൽ ഇന്ന് ഇവിടെ 6 മണിയാവും, നാളെ 4 മണിയായി, ഈ 6 മണിക്ക് വേറൊരു സ്ഥലത്ത് 4 മണിയേ ഉണ്ടാവും, വേറെ സ്ഥലത്ത് 2 മണിയുണ്ടാവും, വേറെ സ്ഥലത്ത് 12 മണിയുണ്ടാവും. ഇങ്ങനെ വിട്ടുവിട്ടുള്ള സ്ഥലങ്ങൾ വെച്ചിട്ട് 6 മണി മുതൽ 8 മണി വരെ ഈ ശ്രീരുദ്രമന്ത്രം ഇങ്ങനെ ആലപിക്കുക. അപ്പോൾ 12 ദിക്കിലും ഇങ്ങനെ വന്നാൽ 24 മണിക്കൂറും ഈ പ്രകൃതിയിൽ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടിരിക്കും. അത് അത്ര ശക്തിയുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജനങ്ങളോടൊന്നേ പറയാവുള്ളൂ, ഇത് കേൾക്കുന്നത് അത്ര ശക്തിയുള്ളതാണ്. ആ കേട്ടാൽ അതിൻ്റെ അനുഭവം ഉണ്ടാവും. അനുഭവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതും അനുഭവം എങ്ങനെ ഉണ്ടാവുക എന്നുള്ളതും എനിക്ക് പറയാനറിയില്ല. അത് കേൾക്കുന്നവർക്ക് അത് അനുഭവം കിട്ടിക്കോളും, അത് സംശയമൊന്നുമില്ല ആ കാര്യത്തിൽ. ഇത് എഴുതി തരേണ്ട ആവശ്യമില്ല, വെല്ലുവിളിക്കേണ്ട ആവശ്യമില്ല, അത് സ്വയം ആർജിക്കേണ്ടതാണ്. അത് കേട്ട് കഴിഞ്ഞാൽ എവിടെ ഇത് പെരുന്തട്ട അമ്പലത്തിലോ മമ്മിയൂർ അമ്പലത്തിലോ അതല്ല വേറെ അവനവൻ്റെ നാട്ടിലുള്ള ചെറിയൊരു അമ്പലത്തിലോ നോക്കണ്ട, ഏത് അമ്പലത്തിലാണെങ്കിലും ഈ ശ്രീരുദ്രമന്ത്രമുള്ള വേദമന്ത്രങ്ങൾക്കൊക്കെ ഈ പ്രാധാന്യമുണ്ട്. അതേസമയത്ത് ഇതിന് കുറച്ചധികം പ്രാധാന്യം ശിവന് ആരാധിക്കുന്ന ആളുകൾക്ക് തോന്നും, ഇല്ലെങ്കിൽ അത് പണ്ഡിതന്മാർ പറഞ്ഞിട്ട് വളരെ വിശേഷമാണെന്ന് അതിൻ്റെ തെളിവാണ് ഇന്ന് മമ്മിയൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് നടക്കുന്നതും ഇത് ഭംഗിയായി നടത്താൻ കഴിയുന്നതും. അപ്പോൾ ഭക്തജനങ്ങളായാലും ഇത് കേൾക്കുന്ന ആളുകൾ ഇതിന് ആത്മാർത്ഥമായി മനസ്സോടുകൂടി ഭക്തിയോടുകൂടി കേൾക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു അനുഭവം ഉണ്ടാവും. ആ അനുഭവം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാവാം, ഒരു പക്ഷേ സ്വയം ആർജിക്കേണ്ടതാവാം, പറഞ്ഞറിയിക്കേണ്ടത് പറഞ്ഞറിയിക്കാം, സ്വയം ആർജിക്കേണ്ടത് ആർജിക്കാം. അങ്ങനെ ശിവലോകപ്രാപ്തി നേടാൻ എല്ലാവർക്കും മഹാദേവൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ. നമസ്കാരം. ഈ ശ്രീരുദ്രത്തിൻ്റെ മഹാത്മ്യത്തിനെ പറ്റിയും മഹാരുദ്രത്തിനെ പറ്റിയും അതിരുദ്രത്തിനെ പറ്റിയും എല്ലാം ഇത്രയും വിശദമായി പറഞ്ഞു തന്ന അങ്ങേക്ക് ഞങ്ങളുടെ ഡിവോട്ടീസ് ഓൺലൈൻ ചാനലിൻ്റെ പേരിലും പ്രേക്ഷകരുടെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.